നമസ്കാരം. പൊളിറ്റിക്കൽ ഇസ്ലാം കേരളത്തിനെ നോട്ടമിട്ടിരിക്കുന്നു എന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആദ്യം പറഞ്ഞത് വി എസ് എച്ച് കാലത്തിലാണ്. ഒപ്പം മാറാട് കലാപത്തിന് ശേഷം ഇതേ അഭിപ്രായം തന്നെ എ കെ ആൻ്റണിയും പറഞ്ഞു. അങ്ങനെ പലരും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പറഞ്ഞു. ഇതാ ഏറ്റവും അവസാനം റിട്ടയർ ചെയ്യാൻ പോകുന്ന നമ്മുടെ ഡി ജി പി ലോക്നാഥ് ബെഹ്റയും പറഞ്ഞു. പക്ഷേ ഇത്രയും കാലം അദ്ദേഹത്തിന് നാവില്ലായിരുന്നു. ഇപ്പോൾ ഈ റിട്ടയറായി പോകുന്നതിന് തൊട്ട് മുമ്പാണ് അദ്ദേഹത്തിന് വെളിവ് വീണത്. പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല, ഒരു കാലത്ത് മലയാളത്തിലെ മുൻനിര മാധ്യമമായിരുന്ന ഇന്ത്യ വിഷനിൽ അവിടെ 2010 മുതൽ 2014 വരെ ജോലി ചെയ്തിരുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി. അദ്ദേഹം വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെ അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ അതിൻ്റെ ഗൗരവത്തോടു കൂടി തന്നെ നടത്തിയിരിക്കുകയാണ്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും അദ്ദേഹം ഏൽക്കുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കുക. എൻ്റെ അറിവിലുള്ള രണ്ട് കാര്യം പറയാം. ഒന്ന്, എൻ്റെ അനുഭവം തന്നെയാണ്. ഞാൻ 2010 മുതൽ 2014 വരെ ഇന്ത്യ വിഷൻ എന്ന ചാനലിന്റെ എഡിറ്റോറിയൽ ഹെഡായിരുന്നു. ആ സമയത്ത് ഒരു ഘട്ടത്തിൽ എന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ, അദ്ദേഹം അന്ന് അസിസ്റ്റന്റ് അമീർ ആണെന്ന് തോന്നുന്നു, ആരിഫ് അലി, എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് പാളയത്തിനടുത്തുള്ള, പാളയം പള്ളിക്കിടയും മറ്റും അടുത്തുള്ള ആ മാർക്കറ്റിന്റെ സൈഡിലുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ ഓഫീസിൽ പോയാണ് ആരിഫ് അലിയെ കാണുന്നത്. അദ്ദേഹം എന്നോട് പ്രകടിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു ഉത്കണ്ഠ, ഇന്ത്യാവിഷന്റെ അക്കാലത്ത് 3 വനിതാ ജേർണലിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഒന്ന് നദീറ അജ്മൽ, നദീറ ഇപ്പൊ മാതൃഭൂമിയുടെ ബാംഗ്ലൂർ റിപ്പോർട്ടറാണ് മാതൃഭൂമി ചാനലിന്റെ. ഒന്ന് ഫൗസിയ മുസ്തഫ, അവരിപ്പോ വീട്ടിലിരിക്കാണ്, ഒരു കാലത്ത് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയ ഒരു റിപ്പോർട്ടറായിരുന്നു. പിന്നെ ഒന്ന് വി ഷബ്ന, ഷബ്ന പാലക്കാട് ജില്ലയുടെ ഒരു സ്കൂളിലെ അധ്യാപികയാണ് ഇന്ന്. ഈ 3 മുസ്ലിം പേരുള്ള റിപ്പോർട്ടർമാരുടെ വേഷത്തെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉത്കണ്ഠ. ഈ കുട്ടികൾ പൊതുസമൂഹത്തിലേക്ക് കൊടുക്കുന്ന ചിത്രം മുസ്ലിം സ്ത്രീകളെ കുറിച്ച് അവർ തലയിൽ തട്ടപ്പെടുന്നില്ല, അതാണ് അവരുടെ പ്രശ്നം. അപ്പോ അതൊന്ന് മാറ്റാൻ എക്സിക്യൂട്ടീവ് എഡിറ്ററായി എനിക്ക് വേണമെങ്കിൽ ഇടപെടാം എന്നാണ് അദ്ദേഹത്തിന്റെ സജഷൻ. അപ്പൊ ഞാൻ പറയുന്നത്, ഇതൊരു നിഷ്കളങ്കമായ കാര്യമല്ല, ഇതൊരു പൊളിറ്റിക്കൽ കൾച്ചറൽ പ്രോജക്റ്റ് ആണ് ഇസ്ലാമിസത്തിന്റെ, അതിന്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, സൗദി അറേബ്യയിലെ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി എഴുതിയ ഒരു കത്തിന്റെ പകർപ്പ് ഒരു ഘട്ടത്തിൽ എന്റെ കയ്യിൽ വന്നിട്ടുണ്ട്. ആ കത്തിൽ പറയുന്നത്, കേരളത്തിൽ, ഇന്ത്യയിൽ, കേരളത്തിൽ ഇസ്ലാമിക് ഡ്രസ് കോഡ് ഇമ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുന്നതിൽ ഉള്ള ഞങ്ങളുടെ എഫർട്ടിനെ മാനിച്ച് നിങ്ങൾ അടുത്ത തവണ ഞങ്ങൾക്ക് തരുന്ന ഗ്രാൻഡ് കൂട്ടണം എന്നാണ്. ഞാൻ ഉത്തരവാദിത്വത്തോടുകൂടി പറയാണ്, ഇങ്ങനെ ഇതൊരു ആഗോള പ്രോജക്റ്റ് ആണ്, ഇസ്ലാമൈസേഷന്റെ, പാൻ ഇസ്ലാമിസത്തിന്റെ ഭാഗമായുള്ള ആഗോള പ്രോജക്റ്റ് ആണിത്. അപ്പൊ അതിനെ അത്ര നിഷ്കളങ്കമായി നിങ്ങൾ കാണരുത്, വ്യക്തികളുടെ ചോയ്സ് എന്നോ അങ്ങനെ എങ്ങനെ പറഞ്ഞ് കാണാൻ പാടില്ല. ഇതൊരു ഇസ്ലാമിസ്റ്റ് പ്രോജക്റ്റ് ആണ്. ആ പ്രോജക്റ്റിന്റെ ഭാഗമായാണ് കഴിഞ്ഞ 30 വർഷമായി 1400 വർഷം നമ്മളുടെ ഉമ്മമാർ ധരിച്ച അവരുടെ വേഷത്തെയും അവരുടെ കൾച്ചറിനെയും റദ്ദാക്കിക്കൊണ്ട് മറ്റൊരു കൾച്ചർ വരുന്നത്. ഇതൊരു പ്രോജക്റ്റിന്റെ ഭാഗമാണ്. സൗദി അറേബ്യയിലെ കിങ് അബ്ദുല്ല സീസ് യൂണിവേഴ്സിറ്റി എന്നൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ശമ്പളം വാങ്ങിയാണ് കേരളത്തിൽ ഒരുപാട് ഇസ്ലാമിസ്റ്റുകൾ ജോലി ചെയ്തത്. ഉദാഹരണത്തിന് ഓ അബ്ദുറഹ്മാൻ, ഓ അബ്ദുള്ള, ഒരു കാലത്ത് ഓ അബ്ദുള്ള, ഇപ്പോഴല്ല, ഒരു കാലത്ത് ഓ അബ്ദുള്ള, ഇവരെല്ലാം സ്ഥലത്തിന്റെ പേരെന്താ, കൊടിയത്തൂരിനടുത്ത് ചേർന്നമംഗലൂർ, ചേർന്നമംഗലൂരിലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. പക്ഷെ 1 രൂപയായിരിക്കും അവരുടെ സാലറി. അവർക്ക് സാലറി കിട്ടുന്നത് കിങ് അബ്ദുള്ള സീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. ആ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഇവരെഴുതിയ ഒരു കത്തിലേക്ക് എനിക്കൊരു ഘട്ടത്തിൽ ആക്സസ് ഉണ്ടായിരുന്നു. ആ കത്തിൽ ഇവർ പറയുന്നത്, ഫർദയുടെ പ്രോപ്പഗേഷൻ അവരുടെ അജണ്ടയുടെ ഭാഗമാണ്, അതിന് ഫണ്ട് ചെയ്യണം എന്നാണ്. ഫർദ എന്നത് ആഗോള ഇസ്ലാമിക് പ്രോജക്ടിന്റെ ഭാഗമാണ്. നമ്മൾ ഒരു വേഷം ധരിക്കുന്ന ഒരു ജനവിഭാഗമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. ആരുടെ ചോയ്സ് ആണ് എന്നത് രണ്ടാമത്തെ പ്രശ്നം. ചോയ്സ് ആയിട്ട് ഫർദ ധരിക്കുന്ന സ്ത്രീകളോട് ബഹുമാനം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൽ നിർബന്ധത്തിന്റെ അംശങ്ങളുണ്ട്, അങ്ങേയറ്റത്തെ രാഷ്ട്രീയമായ നിർബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മദ്രസകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്, അറബിക് കോളേജുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്, സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്, പത്രമാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വലിയ ഒരു കൾച്ചറൽ പ്രോജക്റ്റ് ആയി നടപ്പാക്കപ്പെട്ടതാണ് ഈ പർദ എന്ന കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. ഒരു കാര്യം ഉറപ്പായിട്ടും പറയാം, ഇത്തരം മത തീവ്രവാദങ്ങൾക്ക് എതിരിടാൻ മറ്റു മതസ്ഥരല്ല യഥാർത്ഥത്തിൽ വിചാരിക്കേണ്ടത്,
ശരിക്കും ആ മതത്തിലുള്ളവർ തന്നെ അതിനെതിരെ ഇതേപോലെ മുന്നിട്ട് വന്നെങ്കിൽ മാത്രമേ സമൂഹത്തിനെ എത്രയും എളുപ്പം ബോധവൽക്കരിക്കാനും ഇത് തടയിടാനും സാധിക്കൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി ടിവിയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി ടിവിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ, കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന്